നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളുടെ മകളുടെയും ദാ ദാ ഈ നിൽക്കുന്ന അർജുനുമായുള്ള ബന്ധം തകരാതിരിക്കാൻ വേണ്ടി പ്രീതിക്ക് തുലാഭാരം നടത്തിവളായി ഞാൻ. അതിനു പകരം നിങ്ങൾ എന്റെ മകളുടെ നെഞ്ചിലേക്ക് വാങ്ങിക്കൊടുത്തത് വെടിയുണ്ട അല്ലേ? അതും നിങ്ങളുടെ മകളുടെ താലി അറുക്കാൻ കൂട്ടു നിൽക്കാത്തതിന്. എന്റെ മകൾ ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നതിന് കാരണം നിങ്ങൾ ഒറ്റ ഒരാളാ സത്യാമേ, നിങ്ങൾ മാത്രം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണോ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത്? അടി ഇടി വഴക്ക് കുത്ത്, മറ്റൊരാളുമായി കല്യാണം നിശ്ചയിച്ച പെൺകുട്ടിയെയാ നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചത്. അവനേക്കാൾ കൊള്ളാവുന്ന ഒരാളാണല്ലോ നിങ്ങളുടെ മകനെന്ന് ഞാൻ സന്തോഷിച്ചു. പക്ഷേ അതൊരു തെറ്റായിപ്പോയി. പണം വന്ന് കുന്നുകൂടുന്ന സത്യാമ്മയുടെ വീട്ടിലേക്ക് ഒരു ബന്ധം കിട്ടുന്നത് ഭാഗ്യം തന്നെയാണെന്ന് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ. പക്ഷേ വിഷ്ണു ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടാൻ മടിച്ചപ്പോ അവള് പറഞ്ഞത് അവൻ അവളെ കെട്ടിയില്ലെങ്കിൽ ആ അമ്പല നടയിലിരിക്കുന്ന പിച്ചക്കാരനെ അവള് സ്വീകരിക്കുന്ന. അതായിരുന്നു ഈ ബന്ധത്തെക്കാൾ നല്ലതെന്ന് എനിക്കിപ്പോ തോന്നുക സത്യാമ്മേ. ശാരദാമ്മേ, അത് തന്നെയായിരുന്നു സത്യാമ്മേ ഭേദം. പിച്ചതണ്ടി അരപ്പട്ടിണി കിടക്കുകയാണെങ്കിലും ഉയരെങ്കിലും ഉണ്ടായിരുന്നേനെ എന്റെ കുഞ്ഞിന്റെ ശരീരത്തില്. പൊന്നിനും പണത്തിനും കുറവില്ല സത്യാമ്മയുടെ വീട്ടില്, ഇഷ്ടഭക്ഷണം. പക്ഷേ ഒരു നേരം മനസമാധാനത്തോടെ എന്റെ കുഞ്ഞിന് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുണ്ടോ സത്യാമ്മേ? നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾ പറ. എന്നും നിങ്ങളും നിങ്ങളുടെ ദാ ഈ മകള് ചേർന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഓടി നടക്കായിരുന്നു എന്റെ കുഞ്ഞ്. ഇവര് എന്റെ മെഞ്ചത്തോട്ട് കയറുവാണോ? നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നില്ലെങ്കിലും ഞാൻ അറിയുന്നുണ്ടായിരുന്നു സത്യാമ്മേ. ഇതുപോലൊരു അപകടം എന്റെ കുഞ്ഞിന് എന്നാ ഉണ്ടാവുക എന്നുള്ള ആദിയില ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. നിങ്ങക്കറിയോ, ഒരു രാത്രി പോലും ഞാൻ മനസമാധാനായിട്ട് ഉറങ്ങിയിട്ടില്ല. ഇപ്പതാ ആ ആദ്യം ഭയവും ഒക്കെ സത്യമായി. പക്ഷെ ഒന്നും ഓർത്തോ സത്യാമ്മേ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച ഈ കുടുംബശ്രീ ശാരദ ആരാന്ന് നിങ്ങൾ അറിയും. നോക്കണ്ട, ഹോട്ടലിലെ അടുപ്പില് തീയൂതാ മാത്രമല്ല ശാരദയ്ക്ക് അറിയാവുന്നത്. ഇത്ര നാളെ ഞാൻ ജീവിച്ചത് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാ. അതിലൊന്നിന് എന്തെങ്കിലും ആപത്തുണ്ടായാൽ പിന്നെ ശാരദ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. പക്ഷെ അതിനു മുമ്പ് എന്റെ കുഞ്ഞിന് ആപത്ത് വരുത്തിവരെ കത്തിച്ച് ചാരമാക്കി കളയും ശാരദ. ഈ പണം എണ്ണുന്ന കയ്യേക്കാൾ കരുത്തുണ്ടാവും സത്യാമ്മേ തീ ഊതുന്ന കൈക്ക്. എന്റെ കുഞ്ഞിനൊന്നും വരാതിരിക്കാൻ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചു. Thank you.
കുഞ്ഞ് ശാരദമ്മേ, ആയിരുന്നു, പക്ഷെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയാം. ഇറ്റ്സ് ഓവർ. ഓപ്പറേഷൻ വിജയകരമായിരുന്നു. ബുള്ളറ്റ് പുറത്തെടുത്തു. ഓപ്പറേഷൻ കഴിഞ്ഞാലേ ഉള്ളൂ. കുറച്ച് സമയം കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂമിലേക്ക് മാറ്റും. അപ്പോഴ് എല്ലാവർക്കും കയറി കാണാം. സുസ്മിത, നമുക്ക് പോവാം. എന്റെ മക്കളും ശാരദാമ്മയും പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഒന്നിനും മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, പറയാനുള്ള സമയവും സന്ദർഭവും ഇതല്ലെന്ന് തോന്നി. അതെന്റെ മാന്യത. എനിക്കത് ശരിയാണോന്നറിയില്ല. എന്റെ ബോധ്യങ്ങളൊക്കെ തെറ്റാണെന്നാണല്ലോ നിങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും അതൊന്നും തിരുത്താൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ഈ സത്യഭാമ ജീവിച്ചത്, ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഈ സത്യഭാമ ഉണ്ടാവില്ലടാ. എല്ലാവരും പറഞ്ഞത് ഞാൻ വിട്ടു. ശാരദാമ്മേ, നിങ്ങൾ പറഞ്ഞതും. കാരണം സത്യഭാമ സത്യഭാമയും ശാരദ ശാരദയുമാണ്. ഇനി അത് അങ്ങനെ തന്നെ ആയിരിക്കും വേണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.